back to Bosco Campus Mission. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed the second example of fourth method of joint venture transaction. Today we explain the second part of that problem. Today's question is this: Mani, Tony and Sony entered into joint venture to construct a building for Park Avenue Limited for a contract price of rupees 40 lakhs payable, rupees 30 lakhs in cash in installments, rupees 3 lakh in shares and the balance in 15% debentures. They opened a bank account to which money contributed rupees 7 lakhs, Tony paid rupees 2 lakh and Sony paid rupees 6 lakhs. They had to share profit and losses in the ratio of 1/2, 1/3 and 1/6 respectively. They bought machinery for the venture for rupees 18 lakhs, paid labor rupees 14 lakhs and architecture fee rupees 40,000. Money supplied materials for of the cost of rupees 1,50,000. Tony brought into in a plant for rupees 80,000 and Sony brought in a truck rupees 1,30,000. The contract is completed and the price duly received. On closing the account, Money took over the unsold materials for rupees 30,000. Tony took back the plant rupees 50,000 and Sony took back the motor truck for rupees 70,000. The shares are sold for rupees 3,20,000. And the debentures are taken over by Tony for rupees 6,40,000. Prepare joint bank account, joint venture account and the personal account of all the parties. Okay, let's start today's problem. First one, Sony's account. Last class we prepare joint venture account, Money's account and Tony's account. Then third co-venture of Sony's account is here. Then two joint venture 70,000. Two joint venture 70,000. Then by joint bank 6 lakh. And money joint bank in the or another. Joint bank that means contributed on. Sony contributed to joint bank account for open this joint bank account. That means deposited. Deposit made by Sony 6 lakh rupees. Okay. By joint bank 6 lakh. Okay. Then by joint venture 1,30,000. 1,30,000 എന്ന് പറയുന്നത് 1,30,000 റുപ്പീസിന്റെ ഒരു ട്രക്ക് ആര് വാങ്ങിയിരുന്നു സോണി വാങ്ങിയിരുന്നു 1,70,000 റുപ്പീസിന്റെ 1,30,000 റുപ്പീസിന്റെ ഒരു ട്രക്ക് ആര് വാങ്ങിയിരുന്നു സോണി ഈ ഒരു ബിസിനസ്സിലേക്ക് വേണ്ടി ജോയിന്റ് വെഞ്ചർ ബിസിനസ്സിന് വേണ്ടിയിട്ട് വാങ്ങിയിരുന്നു ട്രക്കിന്റെ വാല്യൂ ആണ് ബൈ ജോയിന്റ് വെഞ്ചർ 1,30,000 ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് സോണി ഷെയർ ഓഫ് പ്രോഫിറ്റ് 85,000 റുപ്പീസ് സോണിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 85,000 റുപ്പീസ് ആണ് അത് കഴിഞ്ഞതിന് ശേഷം ദെൻ ഈ ട്രക്ക് നമ്മുടെ ബിസിനസ് കഴിഞ്ഞതിന് ശേഷം ബിസിനസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ട്രക്ക് 70,000 റുപ്പീസ് വാല്യൂ ഇട്ട് ആര് ടേക്ക് ബാക്ക് ചെയ്ത് സോണി തിരികെ എടുത്തിട്ട് പോയി അപ്പൊ സോണി ട്രക്ക് തിരികെ എടുത്തിട്ട് പോയ വാല്യൂ എത്രയാണ് 70,000 റുപ്പീസ് ഇട്ടിട്ടാണ് ട്രക്ക് തിരികെ എടുത്തത് അതാണ് ടു ജോയിന്റ് വെഞ്ചർ എഴുതിയിട്ട് 70,000 എഴുതിയിരിക്കുന്നത് ഓക്കെ ദെൻ നമ്മൾ ആസ് യൂഷ്വൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് ടോട്ടൽ 8,15,000 ആ 8,15,000 ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ അത് ടു സൈഡിൽ നമ്മൾ എഴുതി 8,15,000 ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്തു അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കിട്ടിയ ഫിഗർ എന്ന് പറയുന്നത് 7,45,000 ആണ് അപ്പൊ 7,45,000 റുപ്പീസ് സോണിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അവരുടെ നിൽക്കട്ടെ കൊടുക്കണോ കിട്ടണോ എന്നുള്ളതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും ലോജിക്ക് ഈ 7,45,000 സോണിക്ക് കൊടുക്കണം അതാണ് പക്ഷെ നമ്മൾ ഇപ്പൊ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട അക്കൗണ്ട് ബാലൻസ് ചെയ്യുക കിട്ടുന്ന ഡിഫറൻസ് എങ്ങോട്ടേക്ക് മാറ്റുക ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുക കിട്ടുന്ന ഡിഫറൻസ് ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുക ഓക്കെ അല്ലേ ഇപ്പൊ മൂന്ന് പേഴ്സണൽ അക്കൗണ്ട് കഴിഞ്ഞു മണീസ് ദെൻ ടോണി ദെൻ സോണീസ് പേഴ്സണൽ അക്കൗണ്ട് ഇനി നമുക്കിവിടെ നമ്മുടെ കോൺട്രാക്ട് പ്രൈസില് ഒരു ഐറ്റം എന്ന് പറയുന്നത് ഷെയർ ആയിരുന്നു 3 lakh rupees ഷെയറും അടുത്തൊരു ഐറ്റം എത്രയാണ് 7 lakh rupees ഡിബഞ്ചറും ദെൻ 30 lakh rupees എന്താണ് ക്യാഷ് ആയിട്ടാണ് നമ്മുടെ കോൺട്രാക്ട് പ്രൈസ് പറഞ്ഞിരുന്നത് ഓക്കെ ഇനി അതിൽ ആ ഷെയർ ആയതുകൊണ്ട് നമ്മൾ ആ ഷെയറിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു നമ്മൾ ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 lakh rupees ആണ് അപ്പൊ ഷെയർ അക്കൗണ്ട് അറ്റിച്ച് ജോയിന്റ് വെഞ്ചർ ആണ് 3 lakh rupees ഓക്കെ ഇത് നമ്മള് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡില് ബൈ ഷെയർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഷെയർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് നമ്മൾ ഇവിടെ പോസ്റ്റ് ചെയ്തത് ഷെയർ അക്കൗണ്ടിൽ എന്ത് എഴുതി ടു ജോയിന്റ് വെഞ്ചർ 3 lakh ഇനി ഈ ഷെയർ നമ്മൾ എത്ര രൂപയ്ക്കാണ് വിറ്റത് 3,20,000 rupees വിറ്റത് വിറ്റ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി എമൗണ്ട് ആണ് വരുന്നത് ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിലാണ് വരുന്നത് അപ്പൊ ബൈ ജോയിന്റ് ബാങ്ക്
ഓക്കേ അപ്പോൾ സ്റ്റുഡന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നാല് ഇമ്പോർട്ടന്റ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചത് ഫസ്റ്റ് എന്ന് പറയുന്നത് ദേർ ഈസ് നോ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓപ്പൺ ആയിരുന്നു അല്ലെങ്കിൽ വൺ ഓഫ് ദ വെഞ്ചറർ ഈസ് അപ്പോയിന്റഡ് ആസ് ദ മാനേജിംഗ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒന്നാമത്തെ മെത്തേഡ് രണ്ടാമത്തെ ദർ ഈസ് നോ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓപ്പൺ ആയിരുന്നു മൂന്നാമത്തത് ഓപ്പൺ എ മെമ്മറാണ്ട് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഫോർത്ത് വൺ ലാസ്റ്റ് വൺ സെപ്പറേറ്റ് സെറ്റ് ബുക്സ് ആർ മെയിൻറ്റൈൻ ത്രൂ ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു അല്ലേ അപ്പൊ ഇങ്ങനെ നാല് ഇമ്പോർട്ടന്റ് മെത്തേഡ് ആണ് പഠിക്കാനായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഈ വീഡിയോസ് എല്ലാം തന്നെ വാച്ച് ചെയ്യുക പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക ഓക്കേ